ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂരി മസാല ഉണ്ടാക്കാം. ആദ്യം നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് ആട്ടുപൊടി, 2 ടീസ്പൂൺ റവ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ച് മാവ് റെഡിയാക്കാം. ഒരു ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് നന്നായി കുഴച്ച് ചെറിയ ബോൾസാക്കി എടുക്കാം. ബോൾസ് ഓരോന്നായി എടുത്ത് ഇതുപോലെ പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ഒരുപാട് നൈസായി പരത്തേണ്ട ആവശ്യമില്ല. ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിവിടെ പരത്തിയെടുക്കുന്നത്. നമ്മുടെ മാവെല്ലാം ഇപ്പോൾ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം പൂരി ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്കുള്ള കറി ഉണ്ടാക്കാം. ആദ്യം 2 പൊട്ടേറ്റോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കാം. ഒരു പാനിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്ന്, 2 വറ്റൽമുളക് എന്നിവ പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് എന്നിവ കൂടി ചേർക്കാം. ഇഞ്ചിയും പച്ചമുളകും ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 വലിയ സവാള ചെറുതായി അരിഞ്ഞത് കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് 1 തക്കാളി അരിഞ്ഞത് കൂടി ചേർക്കാം. തക്കാളി ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് വേവിച്ച് ഉടച്ചു വെച്ച പൊട്ടേറ്റോ കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. കറിയൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കായം കൂടി ചേർക്കാം. അവസാനമായി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരിയും മസാലയും റെഡി.